പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ മൂന്നാം സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വളരെ ചെറിയ, വെറും 8 വചനങ്ങൾ മാത്രമുള്ള ഒരു മനോഹരമായ സങ്കീർത്തനമാണ്. എന്നാൽ ഓരോ വചനങ്ങളുടെ ഇടയിലൂടെയും വളരെ സുദീർഘവും അതുപോലെ വളരെ ആഴമേറിയതുമായ ചരിത്ര പശ്ചാത്തലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വളരെ മനോഹരമായ, വളരെ ആഴമായ പ്രാർത്ഥനയുടെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന സങ്കീർത്തനമാണിത്. അതുകൊണ്ട് ദാവീദ് അനുഭവിച്ച വിപരീത സാഹചര്യങ്ങൾ, പ്രതിസന്ധിയുടെ ഘട്ടങ്ങൾ, അതിനെ എങ്ങനെ തരണം ചെയ്തു, ദൈവം എന്ത് നമുക്കായി ചെയ്യുന്നു, ഇത് വളരെ മനോഹരമായി പ്രതിപാദിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അകാരണമായി ആരോപണ ശരങ്ങളുമായി വരുന്ന ശത്രുക്കളുണ്ട്. അകാരണമായി നമ്മൾ ആക്രമിക്കപ്പെടുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള ഇതുപോലെയുള്ള ആപത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം, അല്ലെ മറ്റുള്ളവർ ഈ സമയത്ത് എന്താണ് പറയുക, ദൈവം നമുക്ക് എന്തായി ചെയ്തു തരുന്നു, ഇതെല്ലാമാണ് ദാവീദ് മനോഹരമായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവരക്ഷാർത്ഥം പലായനം ചെയ്യുകയാണ് ദാവീദ് ഇവിടെ. മൂന്നാം സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട് പറയുന്നത് അപകടത്തിൽ ആശ്രയമെന്നാണ്. അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത് തൻ്റെ മകനായ അബ്സലോം രാജാവായ ദാവീദിൽ നിന്ന് ഗൂഢാലോചന നടത്തി ആ രാജ്യാധികാരം തട്ടിയെടുത്ത് സൈനിക വിപ്ലവം നടത്തി രാജാവിനെ, തൻ്റെ പിതാവിനെ ഓടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ദാവീദ്, അവൻ്റെ ജീവിതത്തിലുണ്ടായ ആ ആത്മീയ ദർശനമാണ് ഇവിടെ നമുക്ക് മനോഹരമായി നമുക്കായി ദൈവം അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്രയോ അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, നോക്കൂ, അബ്സലോം, തൻ്റെ മകനായ അബ്സലോം എങ്ങനെയാണ് തൻ്റെ പിതാവിനെതിരായത്, ദാവീദ് രാജാവിനെതിരായത്. അബ്സലോമിൻ്റെ ചരിത്രം നോക്കൂ. തൻ്റെ സഹോദരനായ അംനോനെ വധിച്ച് 3 വർഷം പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്ന് പലായനം ചെയ്ത് ഒളിവിൽ പാർത്തവനാണ് അബ്സലോം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അംനോനെ വധിക്കാനുള്ള കാരണം, അംനോൻ തൻ്റെ സഹോദരി താമാറിനെ വഞ്ചിച്ച് വ്യഭിചാരം ചെയ്ത് അവളെ നശിപ്പിച്ചതിൻ്റെ പ്രതികാര ദാഹവുമായിട്ട് അബ്സലോം അംനോനെ വകവരുത്തുവാൻ തക്കം പാർത്തിരിക്കുകയായിരുന്നു. അവസരം കിട്ടി. തൻ്റെ സഹോദരനെ, തൻ്റെ സഹോദരിയെ വ്യഭിചാരം ചെയ്ത് നശിപ്പിച്ച ആ സഹോദരനെ അബ്സലോം ചതിവിൽ കൊലപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് 3 വർഷത്തെ പലായനം കഴിഞ്ഞ് ദാവീദ് രാജാവ് അനുനയിപ്പിച്ച് അവനെ തിരിച്ച് കൊട്ടാരത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. തുടർന്നുള്ള 4 വർഷം കൊണ്ട് തൻ്റെ പിതാവിനെതിരെ അവൻ വലിയൊരു സൈനിക വിപ്ലവം തന്നെ, പിതാവിൽ നിന്ന് രാജ്യാധികാരം തട്ടിയെടുക്കാൻ തനിക്ക് അനുകൂലമായി ആളുകളെ ഒരുക്കിക്കൊണ്ട് പിതാവിനെതിരെ സൈനിക വിപ്ലവം നടത്തി, അങ്ങനെ പിതാവിനെ ഓടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദാവീദ് ചിന്തിക്കുകയാണ്, ആരെല്ലാം തനിക്കെതിരായിരിക്കുന്നു. അബ്സലോമിൻ്റെ കൂടെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെ, തൻ്റെ ഉപദേഷ്ടാവായിരുന്ന അഹിതോഫെൽ ഇപ്പോൾ തൻ്റെ മകൻ്റെ പക്ഷത്താണ്, തനിക്കെതിരെയാണ്. കാരണം ഭയന്ന് ഓടുന്ന, പലായനം ചെയ്യുന്ന ദാവീദിനെതിരെ, ദാവീദിനെ കൊല്ലാൻ വേണ്ടി മകനായ അബ്സലോമിനോട് അഹിതോഫെൽ ഉപദേശം കൊടുക്കുകയാണ്. 12,000 പേരെ സൈന്യനിരയെ ചേർത്ത് നിർത്തി ഉടനെ ദാവീദിൻ്റെ പുറകെ പോയി അവനെ പിന്തുടർന്ന്, അങ്ങനെ അവൻ ഓടി ക്ഷീണിക്കുമ്പോൾ, തളർന്ന്, അങ്ങനെ മനോധൈര്യം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അവനെ കൊല്ലാൻ എളുപ്പമാണ്, ഉപദേശം പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദാവീദ് ചിന്തിക്കുമ്പോൾ തൻ്റെ കൂടെയായിരുന്ന, ഏറ്റവും താൻ വിശ്വസിച്ചിരുന്ന തൻ്റെ ഉപദേഷ്ടാവായ അഹിതോഫെല്ലാണ് ഇപ്രകാരം ഉപദേശം കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, ദാവീദ് രാജാവ് തൻ്റെ മകനുമായിട്ടുള്ള ശത്രുതയുടെ ആക്കം കൂട്ടുന്നതിന് വേണ്ടി ഈ കൊട്ടാരത്തിൽ ദാവീദ് തൻ്റെ 10 ഉപനാരികളെ കൊട്ടാരം സൂക്ഷിക്കാനായി അവിടെ ഏൽപ്പിച്ചു പോന്നിട്ടുണ്ടായിരുന്നു.
ഉപദേശം കൊടുക്കുകയാണ് മകനെ, നിന്റെ പിതാവിന്റെ ഉപദാരികളുമായി ജെറുസലേമിൽ പരസ്യമായി ശയിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ ഉപദേശത്തിനനുസരിച്ച് തൻ്റെ പിതാവിൻ്റെ ഉപനാരികളുമായി വ്യഭിചാരം ചെയ്ത് അങ്ങനെ രണ്ടു പക്ഷവും തമ്മിലുള്ള ശത്രുതയുടെ ആക്കം വർദ്ധിപ്പിക്കാൻ ഉപദേശം കൊടുക്കുകയാണ് അഫിതോഫൽ. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് രാജാവ് ചെയ്തത് എന്താണ്? ദാവീദ് നഗ്നപാദുകനായി കരഞ്ഞ് തലമൂടി ഒലിവുമരയിലേക്ക് കയറി അവനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ഉപദേഷ്ടാവായിരുന്ന അഹിതോഫലും അബ്സലോമും എനിക്കെതിരെ ഗൂഢാലോചന ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവേ, അഹിതോഫലിൻ്റെ ആലോചന വ്യർത്ഥമാക്കണമേ, അവരുടെ ആലോചനയെ പരാജയപ്പെടുത്തണമേ, അവരുടെ ഉദ്യമങ്ങളെ തകർക്കണമേ. പ്രാർത്ഥന ദൈവം കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അഫിദോഫലിൻ്റെ അവസാനം നമ്മൾ കാണുന്നത് വളരെ ദയനീയമായിട്ടാണ്. ബൈബിളിൽ തൂങ്ങിച്ചത്തു ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന ആദ്യത്തെ വ്യക്തിയാണ്, അങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് അഹിതോഫൽ. രണ്ട് സാമുവൽ 17:23 തൻ്റെ ഉപദേശം സ്വീകരിച്ചില്ലെന്ന് കണ്ടപ്പോൾ അഹിതോഫൽ കഴുതയ്ക്ക് ജീനിയിട്ട് തൻ്റെ പട്ടണത്തിലേക്ക് പോയി വീട്ടുകാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയതിന് ശേഷം അവൻ തൂങ്ങി മരിച്ചു. ഇനി അബ്സലോമിൻ്റെ മരണം 18 നമ്മൾ കാണി. 2 Samuel 18 അവൻ കോവർക്കഴുതയുടെ പുറത്ത് യാത്ര ചെയ്യുമ്പോൾ അവൻ്റെ തല ഒരു ഓക്കുമരത്തിൽ കുടുങ്ങി. അങ്ങനെ കഴുത ഓടിപ്പോയി, മരക്കൊമ്പിൽ അവൻ തൂങ്ങിക്കിടന്നു. അങ്ങനെ ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവൻ തൂങ്ങി നിന്നു. അങ്ങനെ ശത്രുക്കൾ അവൻ കണ്ടു. അത് കണ്ട് അവനെ വന്ന് കുന്തം കൊണ്ട് കുത്തി അവൻ്റെ ജീവിതവും അവസാനിച്ചു. അങ്ങനെ വളരെ നാശകരമായ അവസാനമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദാവീദിനെ സംബന്ധിച്ചിടത്ത് ഇവരെല്ലാം എനിക്കെതിരായി. ദൈവം എനിക്കിവിടെ സംരക്ഷണം നൽകുന്നുണ്ട്. എൻ്റെ ജീവനെ ദൈവം സംരക്ഷിക്കുന്നു. ഇതുപോലെ ശത്രുക്കൾ, ഇതുപോലെ പല വ്യക്തികളെയും നമ്മളിവിടെ എടുത്തു പറയുകയാണ്. മറ്റൊരു വളരെ സ്നേഹിച്ച, വളരെ തൻ്റെ മകനെ പോലെ സ്നേഹിച്ച് തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് അതുപോലെയുള്ള എല്ലാ തരത്തിലുള്ള അംഗീകാരവും പ്രശംസയും എല്ലാം കൊടുത്ത മറ്റൊരു കഥാപാത്രമാണ് മെഫിബോശെത്ത്. പ്രിയപ്പെട്ടവരെ, മെഫിബോശെത്ത് ആരാണ്? സാവൂൾ രാജാവിൻ്റെ മകനായ ജോനാദിൻ്റെ മകനാണ്. പ്രിയപ്പെട്ടവരെ, സാവൂളിൽ നിന്ന് രാജ്യാധികാരം നഷ്ടപ്പെട്ടപ്പോൾ ഇതാ ഈ ജോനാദിൻ്റെ മകനായ മെഫിബോശെത്ത് ഒളിവിലാണ്. അവൻ വികലാംഗനായിരുന്നു, ജന്മനാ വികലാംഗനായ അവൻ. അവനെ അന്വേഷിച്ച് അറിഞ്ഞ് അവനെ കണ്ടെത്തി രാജകൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ച് അങ്ങനെ തൻ്റെ മകനെ പോലെ ജീവിതകാലം മുഴുവൻ രാജാവിനോടൊപ്പം ഭക്ഷണം കഴിക്കാനുള്ള കൽപ്പന പോലും പുറപ്പെടുവിച്ചുകൊണ്ട് അങ്ങനെ സ്നേഹിച്ച് കൂടെ നിർത്തിയ മെഫിബോശെത്തിനെ കുറിച്ച് ഇവിടെ കേൾക്കുകയാണ്. മെഫിബോശെത്തിൻ്റെ ദാസനായ സീബായെ രാജാവ്, ദാവീദ് രാജാവ് ഈ പലായനം ചെയ്യുമ്പോൾ വഴിയിൽ കണ്ടുമുട്ടി. അപ്പോൾ സീബ പറയുകയാണ്, മെഫിബോശെത്ത് ഇപ്പോൾ രാജ്യാധികാരം തനിക്ക് കിട്ടും. ഇസ്രായേൽക്കാർ ദാവീദിൽ നിന്ന് ഈ രാജ്യാധികാരം ഇപ്പോൾ എന്നെ ഏൽപ്പിക്കും എന്ന് പ്രതീക്ഷിച്ച് കൊട്ടാരത്തിൽ കഴിയുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്രയോ വേദനാജനകമായ സംഭവങ്ങളാണ്, ഇതാ എത്രയോ അനുഭവങ്ങളാണ് ദാവീദ് ഇതാ അഭിമുഖീകരിക്കുന്നത്. മറ്റൊരു കഥാപാത്രമാണ് ഷിമയി. ഇവർ ഭയന്ന് പലായനം ചെയ്യുമ്പോൾ കല്ലെടുത്തെറിഞ്ഞ് ഇവരെ പുറകെ വന്ന് ഇവരെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ പറയുകയാണ്, കൊലപാതകി നീജ കടന്നുപോകൂ, നിന്റെ നാശമെടുത്തു, നീ രക്തം ചൊരിഞ്ഞവനാണ്. പ്രിയപ്പെട്ടവരെ, സാവൂളിനെതിരെ നീ വഞ്ചന ചെയ്തിട്ടാണ് നീ രാജ്യാധികാരം തട്ടിയെടുത്തെന്ന് പറഞ്ഞ ഷിമയി ഇവനെതിരെ ദുരാരോപണങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ്. അവനെ ദൈവത്തിൻ്റെ നാമത്തിൽ ശപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കണ്ടോ, എല്ലാ തരത്തിലും ദാവീദ് ആക്രമിക്കപ്പെടുന്നു, പരിഹസിക്കപ്പെടുന്നു, ഒറ്റപ്പെട്ടിരിക്കുന്നു. ഇതാണ് നമ്മൾ പുറമേ നിന്ന് കാണുന്നത്. ഈ ഷിമയി ഈ അവസരത്തിൽ അവനെ ശപിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ശത്രുക്കളുടെ എണ്ണം പെരുകിയിരിക്കുന്നു. അകാരണമായി ഇതാ കൂടിയിരിക്കുകയാണ്. അപ്പോൾ ദാവീദ് ചിന്തിക്കുകയാണ്,
ഇങ്ങനെ ശത്രുത എൻ്റെ ജീവിതത്തിൽ എന്നാണ് ഇത് തുടങ്ങിയത്? പാപം ചെയ്തതുകൊണ്ട് മാത്രമാണോ? പാപമാണോ എനിക്കെതിരെ, ഞാൻ ചെയ്ത പാപമാണോ എനിക്കെതിരെ ശത്രുക്കൾ പെരുകാൻ കാരണം? അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, സാവൂൾ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പാട്ടുപാടി വീണമീട്ടി ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്തും ശത്രു രാജാവ് സാവൂൾ രാജാവ് ശത്രുവായി മാറി ദാവീദിനെ കൊല്ലാൻ കുന്തമെറിഞ്ഞിട്ടുണ്ട്. ഗോലിയാത്തിനെതിരെ നിലകൊണ്ടത് എന്തുകൊണ്ടാണ്? പാപം ചെയ്തുകൊണ്ടാണോ? ഗോലിയാത്ത് ഇതുപോലെ വന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ഏതു സമയത്തും കാട്ടിൽ ആടുകളെ മേയ്ക്കാൻ അവൻ പോകുമ്പോഴും അവിടെയും അവന് ശത്രുവിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സിംഹവും കരടിയും വന്ന് ആടുകളെ കവർന്നെടുക്കാൻ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ അവന് വിജയം നൽകിയത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പം ദൈവം, ഞാൻ പാപം ചെയ്ത് അരക്ഷിത അവസ്ഥയിൽ ആകുമ്പോഴും, അതല്ല, ഞാൻ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോഴും എനിക്കത് ശത്രു വരുന്നുണ്ട്. പാപം ചെയ്യുമ്പോഴും ഞാൻ ഒരു അരക്ഷിത അവസ്ഥയിൽ പെടുന്നുണ്ട്. പക്ഷെ ദൈവം എന്നും മാറ്റമില്ല, എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. ദൈവം എനിക്ക് സംരക്ഷകനായിട്ട് എപ്പോഴുമുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, സംഖ്യ, ശത്രുക്കളുടെ സംഖ്യ പെരുകിയിരിക്കും, എങ്കിലും സംരക്ഷണം നൽകുന്ന ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കരങ്ങൾ കുറുകിപ്പോകുന്നില്ല. ഇതാണ് നമുക്ക് പഠിക്കേണ്ട, നമ്മൾ ധ്യാനിക്കേണ്ട, നമുക്ക് ആശ്വാസം നൽകുന്ന, നമ്മെ ശക്തിപ്പെടുത്തുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന സന്ദേശം. രണ്ടാമത്തെ തിരുവചനം പറയുന്നു, ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു. അതുകൊണ്ട് പരിഹാസം അവൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ പരിഹസിക്കുന്നത്? ദൈവം അവൻ ആരാധിക്കുന്ന, അവൻ വിശ്വസിച്ച് ആരാധിച്ച ദൈവം, ആ ദൈവം പോലും ഇപ്പോൾ അവനെ കൈവിട്ടിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താണ് ദാവീദ് ചിന്തിച്ചത്? അല്ലെങ്കിൽ എന്താണ് ദാവീദ് മറുപടി കൊടുക്കുന്നത്? ഷിമയി വന്ന് കല്ലെറിയുമ്പോൾ ദാവീദിൻ്റെ അനുചരന്മാർ പറഞ്ഞത് എന്താ? ഷിമയി, ഈ ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട സാവൂൾ രാജാവിൻ്റെ ബന്ധുവായ ഷിമയി വെറും ചത്ത പട്ടിയ. അപ്പോൾ ദാവീദ് തൻ്റെ അനുചരന്മാരോട് പറയുകയാണ്, നോ, അങ്ങനെ പറയരുത്. ദൈവം കൽപ്പിച്ച വ്യക്തിയാണ്, ദൈവം അനുവദിച്ച വ്യക്തിയാണ്. ദാവീദിനെ അവൻ കല്ലെറിയട്ടെ, ദാവീദിനെ അവൻ ശപിക്കട്ടെ എന്ന് ദൈവം അവൻ അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ തടയാൻ പറ്റും? പ്രിയപ്പെട്ടവരപ്പോൾ ഈ പരിഹാസങ്ങളെയും ഈ ആരോപണങ്ങളെയും ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ദാവീദ് പറയുകയാണ്, ഇത് ദൈവം അനുവദിച്ചു, അതുകൊണ്ടാണ് അവനത് എൻ്റെ മേൽ ആരോപണങ്ങളുമായി എന്നെ എതിർക്കാൻ അവനത് കഴിയുന്നത്. അപ്പോൾ ദൈവം അനുവദിച്ചു. എന്തുകൊണ്ട് ദൈവം അനുവദിച്ചു? ദാവീദ് പറയുന്നത് മനോഹരമായ സന്ദേശമാണ്. അവൻ ശപിക്കുന്നത് കണ്ട് അവൻ്റെ ശാപം മൂലം ഞാൻ അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവർ, ഇതാണ് ഇതിനകത്തുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദേശം. നമുക്കെതിരെ വരുന്ന ശത്രു, നമുക്കെതിരെ വരുന്ന ആരോപണങ്ങൾ, നമുക്ക് സഹനത്തിൻ്റെ തീച്ചുകളിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അത് മുഴുവൻ ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൽ നിന്നുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ണുകൊണ്ട് ദർശിക്കാൻ ദൈവം അവസരം തരികയാണ്. ദൈവം കൂടെയുണ്ടെന്ന്, കൂടെ നടക്കുന്നുവെന്ന്, ഈ പ്രതിസന്ധികളിടയിൽ ഒറ്റയ്ക്കല്ല, തനിച്ചല്ല, കൂടെയുണ്ടെന്ന് ദൈവം വെളിപ്പെടുത്തി തരുന്ന സന്ദർഭങ്ങളാണ്. ഇത് എനിക്ക് അനുഗ്രഹമായി മാറും. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന സഹനങ്ങളെ, മറ്റുള്ളവരിൽ എന്നെ ശപിക്കുമ്പോൾ ആ ശാപങ്ങളെ ദൈവം എനിക്ക് അനുഗ്രഹമാക്കി തരും. 2 സാമുവേൽ 16:12, കർത്താവ് എൻ്റെ കഷ്ടത കണ്ട് അവൻ്റെ ശാപത്തിന് പകരം എന്നെ അനുഗ്രഹിക്കും. അപ്പോൾ അവൻ ശപിക്കുന്നു, അവൻ എനിക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തി, പക്ഷേ എനിക്കതൊരു അനുഗ്രഹമായി മാറുന്നു. എത്ര സുന്ദരഭാഗമാണിത് പ്രിയപ്പെട്ടവരെ. നമുക്കത് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, നമ്മൾ പലപ്പോഴും വീണുപോവുകയാണ്. അതുകൊണ്ടാണ് ഈ സന്ദേശത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നത്. 2 വചനത്തിൽ നിന്ദിക്കുന്നത്, പ്രിയപ്പെട്ടവർ, ഈ നിന്ദനം ദാവീദ് എത്ര നാൾ മുൻപ് തന്നെ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഈ നിന്ദനം, ഗോലിയാത്ത് നിന്ദിച്ചുകൊണ്ടാണ് വിജാതീയ ദേവന്മാരുടെ നാമത്തിൽ ദാവീദിനെ ശപിച്ചുകൊണ്ടാണ് വെറും കല്ലും കവിണയുമായി നിൽക്കുന്ന ദാവീദിൻ്റെ അടുത്തേക്ക് അവനെ കൊല്ലാൻ വരുന്നത്. പ്രിയപ്പെട്ടവരെ, എത്രയോ നിന്ദനത്തോടുകൂടെ ദാവീദിൻ്റെ മുൻപിൽ ഗോലിയാത്ത് നിന്നു. പക്ഷേ
ദൈവം അവനെ സഹായിച്ചില്ലേ? നിന്ദനം അവൻ കേട്ടിട്ടുണ്ട്. ഇവിടെ പ്രിയപ്പെട്ടവരെ, ഹുഷായി എന്ന് പറയുന്ന വളരെ വിശ്വസ്തനായ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹുഷായിയിലൂടെ ദാവീദ് രാജാവിൻ്റെ ജീവൻ ഇപ്പോൾ അപകടത്തിലാണെന്ന് പറഞ്ഞ് അഫീദോബിലിൻ്റെ ഉപദേശപ്രകാരം ഇപ്പോൾ ഇതാ ദാവീദിനെ കൊല്ലാനായി മകനായ അബ്സലോമും കൂടെ സേനാംഗങ്ങളും ഇതാ പുറപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് ഉടനെ തന്നെ ഇന്ന് അവിടെ തങ്ങരുത്, നദി കടന്ന് മറുകരയ്ക്ക് കടക്കുക, ഉടനെ പോവുക, പുറപ്പെടാൻ പറയുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഇവൻ രാജാവായ ദാവീദ് തൻ്റെ മകനായ അബ്സലോമിൽ നിന്ന് ജീവൻ പോലും രക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ആരാ വന്ന് സഹായിക്കുന്നത്? ചിന്തിച്ചേക്കാം, ദൈവം ഇവൻ്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ദൈവം അവനെ സഹായിക്കുന്നില്ല എന്ന് പലരും അവനെക്കുറിച്ച് പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊണ്ടുവരുന്നത് നമ്മളെ കാൽവരിമലയുടെ കീഴിലേക്ക് നമ്മളെ ഇവിടെ കൊണ്ടുവരികയാണ്. കാരണം യേശു തൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം വേദനയുടെ പീഡാസഹനത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ കുരിശിൽ തറയ്ക്കപ്പെട്ട അവനെ നോക്കി സകലരും കളിയാക്കിയാണ്. ജനതകൾ അവനെ പരിഹസിക്കുന്നു, പട്ടാളക്കാർ അവനെ പരിഹസിക്കുന്നു. നീ ദൈവമാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങുക, ഞങ്ങളെ നിന്നെ തന്നെ രക്ഷിക്കുക, എന്നിട്ട് ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറയുന്ന വലത് ഭാഗത്തും ഇടത് ഭാഗത്തും നിന്ന് കള്ളന്മാരിൽ ഒരുവൻ ആക്രോശിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിന്ദനവും പരിഹാസവും ഇതാ വേദനിക്കുന്ന സമയത്ത്, പീഡാസഹനങ്ങളുടെ സമയത്ത്, നമ്മളുടെ പരാജയങ്ങളുടെ സമയത്ത്, നമ്മൾ ഇതാ അപകടങ്ങളിൽ പെടുന്ന സമയത്ത് നമ്മളെ നോക്കുന്ന, നമ്മുടെ പരാജയം കണ്ട് നമ്മെ പരിഹസിക്കുന്ന, ഓ നിൻ്റെ ദൈവം എവിടെ? നീ ശപിക്കപ്പെട്ടവനാണ്, നിൻ്റെ പാപം മൂലം അല്ലെങ്കിൽ നിൻ്റെ ശാപം മൂലം ഇതാ നീ അനുഗ്രഹിക്കപ്പെടുന്നില്ല എന്ന് പറയുന്ന ഒരു സമൂഹം എപ്പോഴും നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ ദാവീദ് പറയുന്ന പോലെ, ഓ ആ ശാപം എനിക്ക് അനുഗ്രഹമായി മാറും. അവർ ശപിക്കുന്നത് അതെൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ കൂടുതൽ കൃപ, ദയ, കരുണ കണ്ടെത്താൻ കാരണമാകും. കൃപയ്ക്കുമേൽ കൃപ കൊണ്ടു നിറച്ചിടണേ, അനുദിനവും അതു പുതുക്കിടണേ, സ്തുതിയുടെ മേലങ്കി അണിയിക്കണേ, തിരുനാമ ശക്തിയാൽ നടത്തിടണേ.